അപ്പോസ്തലന്മാർ എന്ന അർത്ഥത്തിൽ 12 പേരെ പ്രതിപാദിക്കുന്ന ഏറ്റവും പൗരാണികമായ വിവരണം 1 കൊരിന്തോസ് 15:5 ആണ്. ഉയർപ്പിന്റെ അനുഭവത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ വാചാരണാകുന്ന ഭാഗം. സാധാരണമായ ഒരു യോഗ്യത ഇല്ലാതിരുന്നിട്ട് പോലും ഒരു ഭീകര സത്വത്തെ പോലെയായിരുന്ന താൻ എങ്ങനെ ദൈവകൃപയാൽ അപ്പോസ്തലനായി എന്നതിന് ശ്ലീഹായുടെ ജീവിതം തന്നെ സാക്ഷ്യം. വമ്പു പറയാൻ ഉതകുന്നവയെല്ലാം തന്നെ ഉതപ്പുകളായി അവൻ വലിച്ചെറിഞ്ഞു ഉച്ഛിഷ്ടമായി കരുതി. പൗലോസ് ശ്ലീഹായുടെ മാനസാന്തരം കൊണ്ടാടുന്ന ഇന്ന് ഡമാസ്കസ് അനുഭവത്തിന്റെ ആഴം നാം തൊട്ടറിയണം. ക്രിസ്തു തന്നെ തന്നെ സഭയോട് ഐക്യപ്പെടുത്തിയിരിക്കുന്നു എന്ന പ്രകാശമാനമായ തിരിച്ചറിവ്, അവന്റെ തീക്ഷ്ണഭാവങ്ങൾക്ക് പുതിയ ഊഷ്മളത കൈവരുന്നു, നവമായ ദിശാബോധം ഇതൾ വിരിയുന്നു. പിന്നെ എത്ര വാചാലമായാണ് ക്രിസ്തു സ്നേഹത്തെക്കുറിച്ചും നമ്മെ വീണ്ടെടുത്ത് നീതീകരിക്കുന്ന കൃപയുടെ മാധുര്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ സ്നേഹപ്രവാഹത്തെക്കുറിച്ചും ക്രൈസ്തവ ധർമ്മത്തെക്കുറിച്ചും നമ്മോട് ശ്ലീഹ സംസാരിക്കുന്നത്. അഹംഭാവങ്ങളുടെ ഏകാന്ത വീതികളിൽ കുതിരകളെ പായിച്ചവനോട് ഉദ്യുതൻ പറഞ്ഞു, ഈ വഴി നിനക്ക് വെട്ടിപ്പിടിക്കാനുള്ളതല്ല, നമുക്ക് നടന്ന് തീർക്കാനുള്ളതാണ്, വരിക എൻ്റെ കൂടെ നടക്കുക.